പ്രൈസ് ദ ലോർഡ്. ആവേ മരിയ. ഇന്ന് ഓഗസ്റ്റ് 6, മേരി ഓഫ് ദ ഡേ, അവർ ലേഡി ഓഫ് വാൽമാൽ, ഇറ്റലി. ഞാൻ സുനി സജി, എല്ലാവർക്കും സ്വാഗതം. 1834 ഓഗസ്റ്റിലെ ഒരു പ്രശാന്തമായ പ്രഭാതത്തിൽ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന 4 ഇടയകന്യകകൾക്ക് മനോഹരിയായൊരു സ്ത്രീയുടെ രൂപം കല്ലിൽ പ്രത്യക്ഷപ്പെട്ടു. അവൾ വളരെ ദുഃഖിതയായി കാണപ്പെട്ടു. അവിടെ ഒരു ചാപ്പൽ പണിയണമെന്ന് അവരോട് ആവശ്യപ്പെട്ടു. ഇത് പലതവണ ആവർത്തിച്ചു. ഒരു ദിവസം കുട്ടികൾ 4 ഗ്രാമവാസികളെ കൂട്ടി അവിടെ ചെന്നു. പക്ഷേ ഈ പെൺകുട്ടികളൊഴികെ വേറെ ആർക്കും ആ സ്ത്രീയെ കാണാൻ സാധിച്ചില്ല. 50 ദിവസം ഈ ദർശനം ആവർത്തിച്ചു. അതിലെ ഒരു കുട്ടിയുടെ പിതാവായിരുന്ന ജോസഫ് മാതാവിൻ്റെ പല ചിത്രങ്ങളും ഇവരെ കാണിച്ചു. പക്ഷേ അതിലൊന്നും ആ സ്ത്രീയുടെ ചിത്രം ഇല്ലായിരുന്നു. അവസാനം ഒരു ദിവസം ഒരു ചന്തസ്ഥലത്തു കൂടി അവർ പോകുമ്പോൾ കുറേ ചിത്രങ്ങൾക്കിടയിൽ പാറയിൽ കണ്ട സ്ത്രീയുടെ ചിത്രം അവർ കണ്ടു. അത് 1536 അവിടെ നിന്ന് 100 കിലോമീറ്റർ അകലെയുള്ള സാവോന എന്ന സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ചിത്രമായിരുന്നു, മദർ ഓഫ് മേഴ്സി. അതിനുശേഷം പ്രത്യക്ഷീകരണമൊന്നും നടന്നില്ല. പക്ഷേ അവിടെ ഒരു സ്മാരകം പണിയുകയും പിന്നീട് മദർ ഓഫ് മേഴ്സിയുടെ ചിത്രം പ്രതിഷ്ഠിച്ച ഒരു ദേവാലയം പണിയുകയും ചെയ്തു. ഇന്ന് ക്രിസ്തുവിൻ്റെ രൂപാന്തരീകരണത്തിൻ്റെ തിരുനാൾ സഭ ആഘോഷിക്കുന്നു. സുവിശേഷത്തിലെ പ്രധാനപ്പെട്ട ഒരു അത്ഭുതമാണത്. അത്ഭുതങ്ങൾ നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നു. താബോർ മലയിലേക്ക് കൊണ്ടുപോയ പത്രോസിൻ്റെയും യാക്കോബിൻ്റെയും യോഹന്നാൻ്റെയും വിശ്വാസം വർദ്ധിക്കുവാൻ വേണ്ടിയാണ് യേശു തൻ്റെ ദൈവമഹത്വം വെളിപ്പെടുത്തിയത്. താൻ ദൈവം തന്നെയാണെന്ന് അവർക്ക് വെളിപ്പെടുത്തി. അതുകൊണ്ട് അവർക്കുണ്ടായ എല്ലാ സഹനങ്ങളും വെല്ലുവിളികളും അവർ സന്തോഷപൂർവ്വം ഏറ്റെടുത്തു. സഹനങ്ങളെ നേരിടാൻ വിശ്വാസം കൂടിയേ തീരൂ. വിശ്വാസ തികവുകൊണ്ടാണ് പരിശുദ്ധ കന്യകാമറിയത്തിന് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന മറുപടി പറയാൻ സാധിച്ചത്. നമുക്കിന്ന് ദൈവത്തോട് വിശ്വാസത്തിൻ്റെ വാതിൽ തുറന്നു തരാൻ പരിശുദ്ധ കന്യകാമറിയം വഴി പ്രാർത്ഥനയാചിക്കാം. പ്രതികൂലങ്ങളിൽ സർവശക്തനായ ദൈവം നമ്മെ രക്ഷിക്കും എന്ന് നമുക്ക് ഏറ്റുപറയാം. ഇന്നത്തെ നമ്മുടെ വചനം: യേശു സിനഗോഗ് അധികാരിയോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. മർക്കോസ് 5:36. നാളെ വീണ്ടും കാണാം. ആവേ മരിയ.